തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ അതിനാടകീയ രംഗങ്ങൾ. ചീഞ്ഞുനാറിയ മത്സ്യപ്പെട്ടികൾ പരിശോധിക്കുന്നതിനിടെ കടത്തിക്കൊണ്ടുപോയി. പിന്തുടർന്നെത്തിയ പോലീസ് സംഘം വാഹനം തിരികെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. ഇന്നലെ രാത്രി ഒഡീഷയിൽ നിന്നെത്തിയ മത്സ്യം പ്ലാറ്റ്ഫോമിൽ പുഴുവരിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് മാതൃഭൂമി ന്യൂസ്. ഇത്ര നേരം പ്ലാറ്റ്ഫോമിൽ പുഴുവരിച്ച് കിടന്നിരുന്നതാണ് ആ വണ്ടിയാണ്. അപ്പൊ ആ വണ്ടി ഇപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് ഫുഡ് സേഫ്റ്റി വിഭാഗത്തിന്റെ പരിശോധന നടക്കുമ്പോൾ അപ്പുറത്തേക്ക് ആ വണ്ടിയിൽ കയറ്റി ഒരു വിഭാഗം ആളുകൾ അത് കൊണ്ടുപോയി. ആ പരിശോധിക്കാൻ കൂട്ടാക്കാതെ തന്നെ അവരത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആ വണ്ടി പിടിക്കാൻ കഴിയുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയണം. തൃശൂരിൽ നിന്ന് പിടികൂടിയത് 1000 കിലോ കേടായ മത്സ്യം. 500 കിലോ വീതം ഉണക്കമീനും പച്ചമീനും പുഴുവരിച്ച നിലയിലാണ് പിടിച്ചത്. പിടികൂടിയ മത്സ്യം നശിപ്പിക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കായംകുളത്തെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ SFI മുൻ നേതാവ് നിഖിൽ തോമസ് പിടിയിൽ. കോഴിക്കോട് ഒളിവിൽ കഴിഞ്ഞ നിഖിൽ കോട്ടയത്ത് വെച്ചാണ് പിടിയിലായത്. നിഖിലിനെ കായംകുളം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തു. കായംകുളത്തെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ നിഖിൽ തോമസിനെ പിടികൂടിയത് പോലീസ് വ്യാപക പരിശോധനയിലൂടെ. KSRTC ബസ്സുകൾ തടഞ്ഞു നിർത്തി പരിശോധിച്ചു. കോട്ടയം, തിരുവല്ല, അടൂർ എന്നിവിടങ്ങളിലും പോലീസ് പരിശോധന നടത്തി. വിദേശത്തുള്ള സുഹൃത്ത് ചതിച്ചതാണെന്ന് നിഖിലിന്റെ മൊഴി. കേസിൽ സുഹൃത്തിനെയും പ്രതി ചേർത്തേക്കും. മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചെന്നും നിഖിലിന്റെ മൊഴി. പുരാവസ്തു തട്ടിപ്പ് കേസിൽ കെ സുധാകരനെതിരെ കൃത്യമായ പടനീക്കവുമായി ക്രൈംബ്രാഞ്ച്. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ തീരുമാനം. സുധാകരനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടിവരുമെന്ന് സൂചന. കേസിൽ കൂടുതൽ പ്രതികളുണ്ടാകുമെന്നും സൂചന. KPCC പ്രസിഡന്റ് കെ സുധാകരനെ അറസ്റ്റ് ചെയ്തതിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ്. സംസ്ഥാനത്ത് ഇന്ന് കരിദിനം ആചരിക്കുന്നു. എല്ലാ ജില്ലകളിലും ബൂത്ത് തലമുറയുള്ള പ്രവർത്തകർ പന്തംകുളത്തെ പ്രകടനം നടത്തും. വൈകിട്ട് 4 മണിക്ക് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിഷയത്തെ രാഷ്ട്രീയമായി നേരിടാൻ കോൺഗ്രസ് തീരുമാനം. കോടതിയിൽ വിശ്വാസമുണ്ടെന്ന് കെ സുധാകരൻ. പാർട്ടിക്ക് ഹാനികരമായ ഒന്നും ചെയ്യില്ല. ആവശ്യമെങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കുമെന്നും സുധാകരൻ. അന്വേഷണം നേരിടും. അന്വേഷണം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. 100% ഞാൻ ഇതിൻ്റെ അകത്ത് 100% ഞാൻ നിരപരാധിയാണ് എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് ഈ കേസിനെ ഫേസ് ചെയ്യാൻ ഒരു മടിയുമില്ല, ഭയവുമില്ല, ആശങ്കയുമില്ല. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഞാൻ മാറി നിൽക്കും. പാർട്ടിക്ക് ഹാനികരമാകുന്ന ഒന്നിനും നിൽക്കാൻ ഞാൻ തയ്യാറില്ല. കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറാൻ തയ്യാറായാലും പാർട്ടി സമ്മതിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജീവൻ കൊടുത്തും സുധാകരനെ സംരക്ഷിക്കുമെന്നും സതീശൻ. ചെളിയിൽ മൂണ്ട് കിടക്കണവൻ വഴി കൂടി ആരെങ്കിലും നല്ല ഷർട്ടിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവൻ്റെ മീതെ ചെളിയെറിയണം, അവനും കൂടി ചെളി പറ്റിക്കണമെന്ന് തോന്നും. ആ മാനസികാവസ്ഥയിലാണ് മുഖ്യമന്ത്രിയും കൂട്ടരും. അവരെല്ലാവരും ആരോപണ വിധേയരായി നാണം കെട്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തത്രപ്പാടാണ് അത്. ഞങ്ങളതിനെ ശക്തിയായി, അതിശക്തിയായി ഞങ്ങൾ പ്രതിരോധിക്കും. സുധാകരൻ ഒറ്റയ്ക്കല്ല, സുധാകരൻ്റെ കൂടെ ജനാധിപത്യ കേരളം ഒരുമിച്ച് നിന്ന് അതിനെ പ്രതിരോധിക്കും. കെ സുധാകരനെ ഈ കേസിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്നതിനെക്കുറിച്ച് പാർട്ടി ഒരു ചർച്ചയും ചെയ്തിട്ടില്ല. ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തില്ല. അദ്ദേഹത്തിന് ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായുള്ള എല്ലാ കവചവും ഒരുക്കി കൊടുക്കും. വ്യാജരേഖാ കേസിൽ കെ വിധിയുടെ ജാമ്യാപേക്ഷ മണ്ണാർക്കാട് കോടതി ഇന്ന് പരിഗണിക്കും. ആവശ്യമായ എല്ലാ തെളിവുകളും ലഭിച്ചെന്നും അതിനാൽ ഇനിയും കസ്റ്റഡിയിൽ ആവശ്യമില്ലെന്നും അഗളി പോലീസ് വ്യാജ സർട്ടിഫിക്കറ്റിന്റെ ഉറവിടം കണ്ടെത്തിയെന്നാണ് സൂചന. നീലേശ്വരം പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകാൻ മണ്ണാർക്കാട് കോടതിയിലുണ്ട്. അഭിനേതാക്കളുടെ സംഘടനയായ AMMA എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ. വൈകിട്ടാണ് യോഗം. ശ്രീനാഥ് ഭാസിയുടെ അടക്കം അംഗത്വത്തിൽ യോഗം തീരുമാനമെടുക്കും. സംഘടനയിൽ ചേരുന്നതിനായി 25 പുതിയ അപേക്ഷകൾ ലഭിച്ചിരുന്നു. മന്ത്രി സെന്തിൽ ബാലാജിക്ക് പിന്നാലെ DMKയിലെ മറ്റൊരു മന്ത്രിയും ED കുരുക്കിൽ. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അനിതാ രാധാകൃഷ്ണനെതിരെയാണ് ED നീക്കം. 2001-06 കാലഘട്ടത്തിൽ അണ്ണാ DMK സർക്കാരിൽ ഹൌസിംഗ് ബോർഡ് മന്ത്രിയായിരിക്കെ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നാണ് കേസ്. മന്ത്രി സെന്തിൽ ബാലാജിയുടെ വീട്ടിൽ ആദായനികുതി വകുപ്പ് റെയ്ഡ് തുടരുന്നു. ഇന്നലെയാണ് ബാലാജിയുടെ കരൂരിലെ വീട്ടിൽ ആദായനികുതി വകുപ്പ് പരിശോധന നടത്തിയത്.
സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ട്. രണ്ടാഴ്ച മുൻപ് പരിശോധനയ്ക്ക് എത്തിയ ആദായ നികുതി ഉദ്യോഗസ്ഥരെ DMK പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. ബിജെപി അധികാരത്തിൽ നിന്നും താഴെയിറക്കാൻ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സഖ്യ മാതൃക ദേശീയ തലത്തിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. മതനിരപേക്ഷ പാർട്ടികൾ ചേർന്നുണ്ടാക്കിയ സഖ്യമാണ് തമിഴ്നാട്ടിലെ വലിയ വിജയത്തിന് സഹായകരമായത്. തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യമുണ്ടാക്കണമെന്ന ധാരണ ശരിയല്ല. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇക്കാര്യം ചർച്ച ചെയ്തില്ലെന്നും സ്റ്റാലിൻ. മണിപ്പൂർ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് സർവകക്ഷി യോഗം. ഡൽഹിയിലാണ് യോഗം. സംഘർഷം തുടർന്നതോടെ കേന്ദ്ര സർക്കാരും BJPയും സമ്മർദ്ദത്തിലാണ്. പ്രധാനമന്ത്രി വിദേശത്തുള്ളപ്പോൾ യോഗം ചേരുന്നതിലും വിമർശനമുണ്ട്. സംഘർഷം അവസാനിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ വേണ്ട നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് 10 പ്രതിപക്ഷ പാർട്ടികൾ രാജ്ഘട്ടിൽ സത്യഗ്രഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലേക്ക് കൂടുമാറുന്നു എന്ന വാർത്തകൾ നിഷേധിച്ച് YSRTP നേതാവ് YS ഷമില. ഷമിളയെ കർണാടകയിൽ നിന്ന് രാജ്യസഭയിൽ എത്തിക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നുവെന്ന് വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ തെലങ്കാന വിട്ട് എങ്ങോട്ടുമില്ലെന്ന് ഷർമിള വ്യക്തമാക്കി. നന്ദിനി പാലിന്റെ വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി കർണാടക മിൽക്ക് ഫെഡറേഷൻ. ലിറ്റർ 5 രൂപ കൂട്ടാനാണ് ശുപാർശ. വിഷയത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. ബംഗളൂരു മൈസൂർ എക്സ്പ്രസ് ഹൈവേയിലെ ടോൾ നിരക്ക് വർധനയ്ക്കെതിരെ ഇന്ന് കന്നഡ സംഘടനകളുടെ പ്രതിഷേധം. ടോൾ പ്ലാസകളിൽ പ്രതിഷേധം. ഏപ്രിലിൽ നടക്കേണ്ടിയിരുന്ന വർധനവ് മാത്രമാണ് ഉണ്ടായതെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ കർണാടക മുൻ മുഖ്യമന്ത്രി BJP നേതാവുമായ ബസവരാജ് ബൊമ്മയെ സന്ദർശിച്ചു. ബൊമ്മയുടെ വീട്ടിലെത്തിയാണ് ശിവകുമാറിന്റെ സന്ദർശനം. തമിഴ്നാട് തിരുപ്പൂരിൽ 50 തുണിക്കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. പുലർച്ചെയോടെ തീ നിയന്ത്രണ വിധേയമാക്കി. അഗ്നിരക്ഷാസേനയാണ് തീ അണച്ചത്. തിരുപ്പതിക്ക് സമീപം തീർത്ഥാടക സംഘത്തിലെ കുട്ടിയെ ആക്രമിച്ച പുലിയെ പിടികൂടി. ഇന്നലെ രാത്രിയോടെ ആന്ധ്ര വനംവകുപ്പ് വെച്ച് കൂട്ടിൽ പുലി കുടുങ്ങുകയായിരുന്നു. കൂട് സ്ഥാപിച്ചതിനു പുറമെ ക്യാമറകൾ ഉപയോഗിച്ച് വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. പുലിക്ക് 1.5 വയസ്സ് പ്രായം വരും. ത്രിച്ചി എയർപോർട്ടിൽ 13.82 ലക്ഷം രൂപയുടെ വിദേശ കറൻസി പിടികൂടി. കോലാലംപൂരിലേക്ക് പോകാനിറങ്ങിയ യാത്രക്കാരിൽ നിന്നുമാണ് കറൻസി പിടികൂടിയത്. കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗമാണ് കറൻസി പിടികൂടിയത്. GDP യോഗത്തിനിടെ സ്റ്റേജ് തകർന്നു വീണ് 10 പേർക്ക് പരിക്ക്. ആന്ധ്രാപ്രദേശിലെ ഏലൂരിലാണ് സംഭവം. ശക്തമായ കാറ്റിലാണ് അപകടം. അസമിൽ കനത്ത മഴയിൽ വെള്ളപ്പൊക്കം. ബജാലി, നൽബാരി, ബാർപോട്ട ജില്ലകളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. ആയിരക്കണക്കിന് ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പ്രളയബാധിത പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് അവശ്യവസ്തുക്കളും വിതരണം ചെയ്യുന്നു. ഗുജറാത്തിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് 3 മരണം. ജാംനഗറിലെ 3 നില കെട്ടിടമാണ് തകർന്നു വീണത്. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. പ്രദേശത്തെ അപ്പാർട്ട്മെന്റുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശങ്ങളുമായി അധികൃതർ രംഗത്തെത്തി. അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈജിപ്തിലേക്ക് തിരിച്ചു. കെയ്റോയിലെത്തുന്ന പ്രധാനമന്ത്രി 2 ദിവസം ഈജിപ്തിൽ തുടരും. പ്രസിഡന്റ് അബ്ദുൽ ഹത്താഫ് എൽ സിസിയുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. 1997 ശേഷം ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈജിപ്തിൽ എത്തുന്നത്. റഷ്യ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുന്നതായി സൂചന. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് കൂറു പുലർത്തുന്ന കൂലിപ്പട്ടാളമായ വാഗ്നർ സേനയാണ് ആഭ്യന്തര കലാപത്തിന് കളമൊരുക്കുന്നത്. സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന വാഗ്നർ സേനാ തലവൻ യെവ്ജനി പ്രിഗോസിൻ റഷ്യൻ സേനയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതായാണ് പുടിന് തിരിച്ചടിയാകുന്നത്. ഫുട്ബോൾ ക്ലബ് ലോകകപ്പിന്റെ ആദ്യ വേദിയാകാൻ തയ്യാറായി അമേരിക്ക. ഫിഫ കൌൺസിലാണ് വേദിയുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തത്. അടിസ്ഥാന സൌകര്യങ്ങളും മറ്റ് സേവനങ്ങളും കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ഫിഫ അറിയിച്ചു. 32 ടീമുകൾ പങ്കെടുക്കുന്ന ക്ലബ് ലോകകപ്പ് 2025 നടക്കുന്നത്. Under-17 ഏഷ്യ കപ്പ് ഫുട്ബോളിൽ നിന്ന് ഇന്ത്യ പുറത്തായി. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ജപ്പാനോട് പരാജയപ്പെട്ടതോടെയാണ് ഇന്ത്യ പുറത്തായത്. മത്സരത്തിൽ ജപ്പാൻ 8 ഗോളുകൾക്ക് മറുപടിയായി 4 ഗോളുകൾ മാത്രമാണ് ഇന്ത്യ നേടിയത്. ഇന്ത്യക്കായി മുകുൾ പൻവാർ, ഡാനി മിറ്റി, ഡേസി മിയാഗാവ, കൊറോസിംഗ് എന്നിവർ ഗോൾ നേടി. സാഫ് ചാമ്പ്യൻഷിപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ഇന്ന് നേപ്പാളിനെ നേരിടും. തുടർച്ചയായി 2ാം വിജയം തേടിയാണ് ഇന്ത്യ കളത്തിലിറങ്ങുന്നത്. മത്സരത്തിൽ നേപ്പാളിനെ പരാജയപ്പെടുത്തിയാൽ ഇന്ത്യക്ക് സെമി സാധ്യതകൾ സജീവമാക്കാം. മത്സരം രാത്രി 7:30 ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലാണ്. ഇന്ത്യൻ വഴിയോര ഭക്ഷണത്തിന്റെ രുചി പരീക്ഷിച്ച ഓസ്ട്രേലിയൻ പ്രസിഡന്റ് ആന്റണി ആൽബനീസ്. സിഡ്നിയിലുള്ള ഹാരിസ് പാർക്കിലെ ലിറ്റിൽ ഇന്ത്യയിലെത്തിയാണ് പ്രസിഡന്റ് പുതിയ രുചി അറിഞ്ഞത്. ചാറ്റ് മസാലയും ജിലേബിയും കഴിച്ച് ആൽബനീസ് സന്തോഷം പങ്കുവച്ചു. അമേരിക്കൻ സന്ദർശന വേളയിൽ പ്രത്യേക സമ്മാനമായി നരേന്ദ്രമോദിക്ക് ടീഷർട്ട് സമ്മാനിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ. മോദിയുടെ പ്രസംഗത്തിൽ പരാമർശിച്ച ആശയം ടീഷർട്ടിൽ പ്രത്യക്ഷപ്പെട്ടത് കൗതുകമായി.
അമേരിക്കയുടെ ദൈനംദിന ജീവിതത്തിൽ ഇന്ത്യ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ. യോഗയും ഇന്ത്യൻ നോവലുകളുമെല്ലാം സമൂസയുമെല്ലാം അമേരിക്കൻ ജനതയുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്നും ബ്ലിങ്കൺ. ബ്ലൂ പാൻസ് സീനി ജമ്മുകശ്മീരിന്റെ ഔദ്യോഗിക പൂമ്പാറ്റ. വനം പരിസ്ഥിതി വകുപ്പാണ് ഉത്തരവിറക്കിയത്. ജമ്മുകശ്മീരിന്റെ ജൈവ വൈവിധ്യ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ് തീരുമാനമെന്ന് അധികൃതർ അറിയിച്ചു. ബംഗളൂരുവിൽ പട്ടാപ്പകൽ വിദ്യാർത്ഥിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. നഗരഭാവി ബി ഡി എ കോംപ്ലക്സിന് സമീപമാണ് സംഭവം. ബി ബി എ വിദ്യാർത്ഥിയായ ദർശനാണ് വെട്ടേറ്റത്. ബൈക്കിലെത്തിയ അഞ്ചുപേർ അടങ്ങുന്ന സംഘമാണ് ആക്രമണം നടത്തിയത്. ഹെൽമറ്റ് ഉപയോഗിച്ച് മുഖം മറച്ചതിനാൽ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വെട്ടേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹിൻഡൻബർഗ് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ അദാനി ഗ്രൂപ്പ് കമ്പനികളിലെ വൻകിട നിക്ഷേപകരെ കുറിച്ച് അന്വേഷണം നടത്തുന്നതായി റിപ്പോർട്ട്. അദാനി കമ്പനികളിൽ അമേരിക്കൻ നിക്ഷേപകർക്കുള്ള പങ്കാണ് ഏജൻസികൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. യു എസ് അറ്റോർണി ഓഫീസാണ് വിവരങ്ങൾ തേടിയിട്ടുള്ളത്. റിപ്പോർട്ടുകൾക്ക് പിന്നാലെ അദാനി ഓഹരികളുടെ വിലയും കുത്തനെയിടിഞ്ഞു. ഭർത്തൃവീട്ടിൽ മന്ത്രവാദ പീഡനത്തിനിരയായ വയനാട് വാളാട് സ്വദേശിനിയായ യുവതിയെ വനിതാ കമ്മീഷൻ നേരിൽ കണ്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. സാംസ്കാരിക കേരളത്തിന് യോജിക്കാത്ത പ്രവണതയാണ് നടക്കുന്നതെന്നും ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൂടിയെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവി പറഞ്ഞു. കേസന്വേഷണത്തിന്റെ പുരോഗതിയും കമ്മീഷൻ വിലയിരുത്തി. സംസ്ഥാന വ്യാപകമായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ വ്യാപക ക്രമക്കേട്. എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങളിൽ വ്യാപക ക്രമക്കേടെന്നായിരുന്നു പരാതി. ഇല്ലാത്ത ഒഴിവുകൾ നടത്തിയ നിയമനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ കോഴ വാങ്ങി അംഗീകാരം നൽകിയതായി വിജിലൻസ് കണ്ടെത്തി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം. എറണാകുളം ജില്ലയിൽ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയതിന് 10 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. കണ്ണമാലി, തോപ്പമ്പടി, ചേരാനെല്ലൂർ, ഇൻഫോ പാർക്ക്, അമ്പലമേട് സ്റ്റേഷനുകളിലാണ് കേസെടുത്തത്. 9 പേരെ പ്രതി ചേർത്തു. പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുന്നിലുണ്ടായ സംഘർഷത്തിൽ ആംബുലൻസ് ഡ്രൈവർക്ക് മർദ്ദനം. ഡ്രൈവർ അഖിൽ അശോകനാണ് മർദ്ദനമേറ്റത്. ജനറൽ ആശുപത്രിക്ക് മുന്നിലെ ആംബുലൻസിന് പാർക്കിംഗിനെതിരെ പൌരസമിതി നടത്തിയ പ്രതിഷേധം കഴിഞ്ഞയുടനെയായിരുന്നു സംഘർഷം. ഗുരുവായൂർ ചെന്നൈ എക്മോർ എക്സ്പ്രസിന് വർക്കലയിൽ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കുന്നു. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ സ്റ്റോപ്പാണ് വീണ്ടും അനുവദിക്കുന്നത്. ഈ മാസം 28 മുതൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. കൊച്ചിയിലെ വെള്ളപ്പൊക്ക പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഏഷ്യൻ പാർട്ട്ണർഷിപ്പ് ഫെസിലിറ്റി അംഗങ്ങൾ ജില്ലാ കളക്ടറുമായി കൂടിക്കാഴ്ച നടത്തി. അപകട സാധ്യതകൾ, വെള്ളപ്പൊക്കമുണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണം എന്നിവയാണ് ചർച്ചയായത്. കൊച്ചിയിൽ വെള്ളപ്പൊക്കം പ്രതിരോധിക്കാൻ എടുത്തിട്ടുള്ള പദ്ധതികൾ വിവിധയിടങ്ങളിലെത്തി സംഘം നേരിട്ട് കണ്ടു. രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി ജോർജ് വാഹന അപകടത്തിൽ മരിച്ചു. ഇന്നലെ രാത്രി കൊല്ലം കല്ലുവാതിക്കലാണ് അപകടമുണ്ടായത്. കെഎസ്ആർടിസിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഇ പി ജോർജ് മരിച്ചു. പ്രസിഡന്റിനൊപ്പം സഞ്ചരിച്ചിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ പഞ്ചായത്ത് ജീവനക്കാരായ 3 പേർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കെ ഫോണിന്റെ ഫൈബർ വഴിയുള്ള ഗാർഹിക കണക്ഷൻ നൽകാൻ പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നു. നിലവിലെ കേബിൾ ഓപ്പറേറ്റർമാർ, ലാസ്റ്റ് മെയിൽ നെറ്റ്വർക്ക് പ്രൊവൈഡർമാർ എന്നിവർക്ക് ഇതിന് ഭാഗമാകാം. വെബ്സൈറ്റിലൂടെ അപേക്ഷ നൽകാം. ഹെൽമെറ്റ് വെക്കാതിരുന്നതിന് 11,000 രൂപ പിഴയിട്ട നന്മണ്ട ആർടിഒ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഒരാഴ്ചയ്ക്കകം ഒറിജിനൽ ലൈസൻസുമായി ഹാജരാകണമെന്ന് കാണിച്ച് പരാതിക്കാരന് നോട്ടീസ്. ലൈസൻസ് കോപ്പി സ്പീഡ് പോസ്റ്റ് വഴി കൊടുക്കാമെന്ന് പരാതിക്കാരനായ മട്ടാഞ്ചേരി സ്വദേശി ബഷീർ. കോഴിക്കോട് വെള്ളിമാടുകുന്ന് ബാലമന്ദിരത്തിൽ നിന്ന് 4 കുട്ടികളെ കാണാതായി. ചേവായർ പോലീസ് അന്വേഷണം തുടങ്ങി. രാവിലെയാണ് കുട്ടിയെ കാണാനില്ലെന്ന് ശ്രദ്ധയിൽപ്പെടുന്നത്. കോഴിക്കോട് വെള്ളിമാടുകുന്ന് ബോയ്സ് ഹോമിലെ കുട്ടികൾ പുറത്തു കടന്നത് ബോയ്സ് ഹോമിൽ മുമ്പുണ്ടായിരുന്ന കുട്ടികളുടെ സഹായത്തോടെയെന്ന് എസ് സി പി കെ സുദർശൻ. ശുചിമുറിയുടെ വെന്റിലേഷൻ ഗ്രില്ലുകൾ തകർത്താണ് 4 കുട്ടികൾ പുറത്തു കടന്നതെന്നും പോലീസ് പറഞ്ഞു. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് കെ എസ് യു നേതാവ് അൻസിൽ ജലീൽ. താൻ ചെയ്യാത്ത കാര്യത്തിലാണ് പോലീസ് കേസെടുത്തത്. എല്ലാത്തിന്റെയും മുകളിലാണ് ജുഡീഷ്യറി എന്ന സത്യമെന്നും അൻസിൽ. കേസിൽ ഇന്നലെയാണ് അൻസിലിന് ഇടക്കാല മുൻകൂർ ജാമ്യം ലഭിച്ചത്. എല്ലാത്തിൻ്റെ മുകളിലാണ് ജുഡീഷ്യറി എന്ന സത്യം വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷവും അതിലേറെ കുറേ പ്രതീക്ഷയുമുണ്ട്. മുൻകൂർ ജാമ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുവദിച്ചു. നിയമപരമായി തന്നെ ഈ കേസ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നിഖിൽ തോമസിന് ഒരു സംരക്ഷണവും പാർട്ടി നൽകില്ലെന്ന് ആവർത്തിച്ച് കായംകുളം ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷൻ. നിഖിൽ കുറ്റവാളിയാണെന്നത് വ്യക്തമാണ്. പാർട്ടി തലത്തിൽ ആർക്കെങ്കിലും ഇതിൽ ബന്ധമുണ്ടെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കുമെന്നും ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷൻ മാതൃഭൂമി ന്യൂസിനോട്. ശക്തമായ നടപടി സ്വീകരിച്ച പാർട്ടിയാണ് ഈ പാർട്ടി. പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള തെറ്റ് കാണിച്ചാൽ അത്തരക്കാർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കും. അത് എത്ര വലിയ ആളായിരുന്നാലും സ്വീകരിക്കുന്ന പാർട്ടിയാണെന്ന് എത്രയോ പ്രാവശ്യം ഈ പാർട്ടി തെളിയിച്ചിട്ടുണ്ട്. അയാളെപ്പോലെ വിദ്യാസമ്പന്നനായ ഒരാൾ ഇതുപോലെ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഞാൻ ചതിക്കപ്പെടുന്നു. നിങ്ങൾ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലേ അങ്ങനെ നിങ്ങൾ ചതിക്കപ്പെടുന്നു. നിങ്ങൾ
വ്യാജ ഡിഗ്രി വിഷയത്തിൽ യു ജി സി അന്വേഷണം ആവശ്യപ്പെടുമെന്ന് പ്രകാശ് ജാവ്ദേക്കർ. മാധ്യമങ്ങൾക്കെതിരെ എൽ ഡി എഫ് സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണ്, ഇതിനെ ശക്തമായി അപലപിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എക്കാലത്തും അസഹിഷ്ണുതയാണെന്നും ജാവ്ദേക്കർ. കെ സുധാകരനെതിരായ കേസിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സുധാകരനെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ആരെയും കുടുക്കുന്നതല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസുകളെന്നും ഗോവിന്ദൻ. കേസുള്ളവരില്ലേ കൊടുക്കാൻ പറ്റുന്നത്, ആര് കൊടുക്കുന്നു, ആവശ്യമില്ലാത്ത രീതിയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ആരും ഇതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആരെങ്കിലും കൊടുക്കിയാൽ കുടുങ്ങുമോ? നിയമപരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക, അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് പോട്ടെ എന്ന് തന്നെയാണ്. കെ സുധാകരന്റെ അറസ്റ്റ് അഴിമതിയുടെ ചെളിക്കുണ്ടിൽ കിടക്കുന്നവർ മറ്റുള്ളവരുടെ മേൽ ചെളിവാരി എറിയുന്നത് പോലെയെന്ന് വി ഡി സതീശൻ. മോൺസിന്റെ ഡ്രൈവർ മുൻപ് ചോദ്യം ചെയ്തപ്പോൾ സുധാകരന്റെ പേര് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയ ശേഷമാണ് മൊഴി വന്നതെന്നും സതീശൻ. ചെളിക്കുണ്ടിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് മറ്റുള്ളവരുടെ മീതെ ചെളി തെറിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത്. ഡ്രൈവറുടെ മൊഴിയുണ്ടെന്ന് പറയും. 2018 ഉണ്ടായ ഈ സംഭവത്തെക്കുറിച്ച് നടക്കുന്ന അന്വേഷണത്തിൽ മൂന്നിലധികം പ്രാവശ്യം ഈ ഡ്രൈവറെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ ഡ്രൈവർ, മോൺസന്റെ ഡ്രൈവർ, കെ സുധാകരനെതിരായിട്ടൊരു പരാമർശം പോലും നടത്തിയിട്ടില്ല. ക്രിമിനലുകളെ ഒളിപ്പിക്കാനുള്ള ഹബ്ബായി കോഴിക്കോടിനെ സി പി എം മാറ്റിയെന്ന് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ. മന്ത്രിസഭയിൽ കൂടുതൽ സ്വാധീനമുള്ള വ്യക്തികൾ ആയതിനാലാകാം കോഴിക്കോട് തിരഞ്ഞെടുക്കുന്നതെന്നും പ്രവീൺകുമാറിന്റെ പരിഹാസം. കോഴിക്കോടിനെ ഇങ്ങനെ ക്രിമിനലുകളെ താമസിക്കുന്ന ഹബ്ബാക്കി മാറ്റുന്നത് അതിനെതിരെ ശക്തമായി കോൺഗ്രസ് പ്രതിഷേധിച്ചു. മാത്രവുമല്ല, കുറ്റം ചെയ്ത ആളുകളെ ന്യായീകരിക്കുക മാത്രമല്ല, സംരക്ഷിക്കുക ചെയ്യുന്ന ഒരു പാർട്ടിയായും സർക്കാർ. പനിയുള്ള കുട്ടികളെ 3 മുതൽ 5 ദിവസം വരെ സ്കൂളിൽ അയക്കരുതെന്ന നിർദ്ദേശം. പനിയുള്ളവർ നിർബന്ധമായും ചികിത്സ തേടണം. കുട്ടിയുടെ രോഗവിവരം സ്കൂളിൽ നിന്നും അന്വേഷിക്കണം. ഒരു ക്ലാസ്സിൽ പല കുട്ടികൾക്ക് പനിയുണ്ടെങ്കിൽ ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറെയും അറിയിക്കണമെന്നും നിർദ്ദേശം. തെരുവുനായ ശല്യം രൂക്ഷമായ കണ്ണൂരിൽ നായപിടുത്തക്കാർക്ക് ശമ്പളമില്ല. 1.5 മാസത്തിലേറെയായി വേതനം ലഭിക്കാതെയാണ് ജില്ലയിലെ ആകെയുള്ള 4 നായപിടുത്തക്കാർ ജോലി ചെയ്യുന്നത്. 2000 രൂപയാണ് നായപിടുത്തക്കാരുടെ മാസശമ്പളം. പരാധീനതകളിൽ വലഞ്ഞ കൊച്ചി കോർപ്പറേഷന്റെ തെരുവുനായ ബന്ധീകരണ പദ്ധതി. നായപിടുത്തത്തിന് വേണ്ടത്ര ആളുകളെ കിട്ടാത്തതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. നഗരത്തിൽ നിന്ന് പിടികൂടുന്ന നായ്ക്കളെ ബ്രഹ്മപുരത്തെ ഷെൽട്ടറിലെത്തിച്ചാണ് ബന്ധീകരിക്കുന്നത്. വിവാദ യൂട്യൂബർ തൊപ്പിയെന്ന നിഹാദിന് സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചെങ്കിലും പിടിച്ചെടുത്ത ലാപ്ടോപ്പ് അടക്കമുള്ള ഉപകരണങ്ങൾ വിട്ടുകൊടുത്തില്ല. ഇവയിൽ നിന്നും വിവരശേഖരണം നടത്തിവരികയാണ് പോലീസ്. കേരളത്തിൽ ഞായറാഴ്ച മുതൽ മഴ ശക്തമാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ജൂണിൽ ഇതുവരെ പ്രതീക്ഷിച്ച മഴ ലഭിച്ചിട്ടില്ല. വടക്കൻ ഒഡീഷ, പശ്ചിമബംഗാൾ തീരത്തിലടുത്തായി രൂപം കൊണ്ട അന്തരീക്ഷ ചുഴിയുടെ ഫലമായി സംസ്ഥാനത്ത് കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. നാളെ എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട്.